അസ്സാമലൈക്കും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മനസ്സില്ല മനസ്സോടെയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തു അതിനൊരു പ്രതികരണം വന്നു പിന്നെ അതിൽ പിടിച്ച് വേറൊരു പ്രതികരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പോരാട്ടം പോലെ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം എനിക്കങ്ങനെ തോന്നിയത് വലിയൊരു നന്മയായിട്ടോ അത് വലിയൊരു കാര്യമായിട്ടോ അല്ല ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടവും ഓരോരുത്തർ താല്പര്യവും കാര്യങ്ങളൊക്കെയാണല്ലോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വച്ചാൽ നമ്മൾ ഞാനേ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരു പബ്ലിക്കിനാണ് മുമ്പിൽ കാണുന്നത് അവ പല വിശ്വാസങ്ങള് പല ആശയങ്ങൾ ആദർശങ്ങൾ അപ്പോൾ അവരുടെ ഇടയിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുമ്പോഴുള്ള ചെറിയൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും തോന്നാറുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിഷയം പറഞ്ഞു അതിനൊരു മറുപടി വന്നാൽ പിന്നെയും മറുപടി അങ്ങനെയൊക്കെ പറയുമ്പോൾ റീച്ച് കുറേ കിട്ടും പക്ഷേ എന്നാൽ അങ്ങനത്തെ ഒരു റീച്ച് വേണ്ട എന്ന് തന്നെ കരുതിക്കൂട്ടി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് കാരണം ഇത് നമ്മളൊരിക്കലും ഒരു വീഡിയോ കണ്ടാൽ അതൊരു ചാലഞ്ചായിട്ടോ വെല്ലുവിളിയായിട്ടോ ഒരു ക്യൂസ് മത്സരം പോലെ ചോദ്യവും മറുപടി അങ്ങനെ കാണാറില്ല നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ നമ്മളെ ആശയത്തോട് യോജിക്കാത്ത ആദർശത്തോട് ഒരു കാര്യം കാണുമ്പോൾ അതിനൊരു പ്രതികരണം എന്ന രീതിയിലാണ് വീഡിയോ ചെയ്യാറുള്ളത് അത് പിന്നെ ആർക്ക് ചാലഞ്ചായിട്ടോ വെല്ലുവിളിയായിട്ടോ മറുപടി ആയിട്ടൊക്കെ ചെയ്യാം അത് ഓക്കെ അപ്പോൾ ഇത് എൻ്റെ ഒരു ഭാഗമാണ് അത് ഞമ്മൾ ആദ്യം പറഞ്ഞു എന്ന് മാത്രം പിന്നെ വഹാബ് സഖാഫി എനിക്ക് ഒരു മറുപടി ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോക്ക് പ്രതികരണമായിട്ട് ചെയ്തതിൽ കുറച്ച് സത്യങ്ങളുണ്ട് അർദ്ധസത്യങ്ങളുണ്ട് ശരി കേടുകളും ഉണ്ട് അപ്പോൾ അതൊന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ നല്ലതാണ് ശരി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് തങ്ങളുടെ എസ് കെ എസ് എസ് എഫിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടും അവരുടെ കൂടെ ഒന്ന് ഇടപഴകി നിൽക്കണം ഈ കാര്യങ്ങളൊക്കെ തിരിയണമെങ്കിൽ എസ് കെ എസ് എസ് എഫിൻ്റെ ഇതിൽ പ്രവർത്തിച്ച് കൊടികുത്തി നോട്ടീസൊക്കെ ഒട്ടിച്ചില്ല പരിചയമൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് അത് വളരെ ശരിയാണ് എനിക്ക് ഉസ്താദത്തിൻ്റെ അത്രയുള്ള കാരണം പ്രായവും പരിചയവും അതൊന്നും എനിക്കില്ല അങ്ങനെ ഒരു വലിയൊരു എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകനാണെന്ന് പറയാൻ നമ്മുടെ ചെറിയ യൂണിറ്റ് തലങ്ങളിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിയുന്ന പോലെ ചെയ്യുക അത്ര തന്നെ നമുക്കുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും വലിയ പ്രാക്ടീസൊന്നും നമുക്കില്ല അപ്പം അതിൻ്റെ കുറവുകൾ എനിക്കുണ്ട് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഉസ്താദിനുമുണ്ട് അത് വീഡിയോയിൽ ഉസ്തകം നല്ല പ്രകടനം നല്ല മികവ് കാണിച്ചിട്ടുണ്ട് കാരണം എങ്ങനെയാണ് ഒരു പറഞ്ഞ വാക്കിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള നല്ല രീതിയിൽ ഉസ്താദ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ജിഫ്രിത്തങ്ങൾക്കെതിരെ എന്താ നിലപാടെടുത്തു നോ ജിഫ്രിത്തങ്ങൾക്കെതിരെ ഒരു ഉദവി എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് ആ വീഡിയോയുടെ തമ്പിനയിൽ പോലും ചെയ്തിട്ടുള്ളത് ഏതായാലും നല്ല കാര്യം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് എവിടെയാണ് അതിന് ഉസ്താദ് പറയുന്ന ന്യായം ഞാൻ എവിടെയോ വേറെന്തോ ഒരു കാര്യത്തിൽ പ്രതികരിച്ച കാര്യത്തിൻ്റെ വീഡിയോ കട്ടിങ് എടുത്തിട്ട് ജിഫ്രിത്തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത പറഞ്ഞ കാര്യങ്ങളാണ് അത് വേറെ ഏതൊരു വീഡിയോ എടുത്തിട്ട് അതിന് ഇത് എതിരാകുന്നത് ഒപ്പിച്ച് വെച്ചിട്ട് ഇന്ന് ജിഫ്രി തങ്ങൾക്കെതിരെയാണ് എൻ്റെ വോയിസിനും വീഡിയോകൾക്കും മറുപടി ആയിട്ട് കൊണ്ടുവരുന്നത് ജിഫ്രിത്തങ്ങളെ വീഡിയോ ആയിട്ടാണ് പഠിച്ചോനെ അപ്പോൾ നമ്മളൊക്കെ ഒന്നുകിൽ ജിഫ്രി തങ്ങളെ ചെറുതാക്കി അല്ലെങ്കിൽ എന്നെ വലുതാക്കി എന്താണെന്നാണ് ഉള്ള കാലം പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതാണ് ഉദവിയെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു പ്രശ്നം അതായത് ഹുദയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും മറ്റുള്ളവർ അന്വേഷിക്കുകയോ ആലോചിക്കുകയോ ചെയ്തുകൂടാ ഹുദയെ പറയാൻ പാടില്ല ഏഹ് യഥാർത്ഥത്തിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് അത് നമുക്കൊരു വിഷയമല്ല നിങ്ങൾ ഇനിയും പറയണം എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമുക്കൊരു എനർജി കിട്ടും കാരണം നമുക്കൊരു ക്രിറ്റിസിസം ഉണ്ടാകുമ്പോഴേ ഉഷാറാവുള്ളൂ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതങ്ങനെ ഞാൻ ധാർത്ഥികൾക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇതിനേക്കാൻ മറുപടി ആയിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഭാഹുദുസ്താദ് കാന്തപുരത്തിനെതിരെ ഒരുപാട് പിന്നാലെ കൂടിയില്ല എന്ന് നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോവാതിരിക്കുക എന്നുള്ളത് എന്തിനാണ് ബാഹുദുസ്താദ് പിന്നാലെ കൂടിയെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ബാഹാദുസ്താദ് ഈ വിഷയത്തിൽ മാത്രമല്ല ദീനോടും ആശയത്തോടും ആദർശത്തോടും എതിരെയുള്ള എല്ലാ കാര്യത്തിലും ബാധുസ്താദ് ഇറങ്ങാറുണ്ട് തൊലീക്കത്തിന് ആലുവ തൊലീക്കത്തിനൊക്കെ എതിരെ ആദ്യമായിട്ട് ഇറങ്ങിയത് ബഹാതി ഉസ്താദ് തന്നെയാണ് അപ്പോൾ അതിന് അതിനുശേഷമാണ് പിന്നെ പല ആളുകളും ഇറങ്ങാൻ തുടങ്ങിയത് ഇത് അതിൻ്റെ അതിൻ്റെയൊക്കെ റിയാക്ഷനാണെന്നും ഇത് സുന്നീസത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഭാവിസത്തോടുള്ള ദേഷ്യം കൊണ്ടോ അല്ല എന്നൊക്കെ ഞങ്ങൾക്കെന്നോ മനസ്സിലായിട്ടുണ്ട് ചില ആളൊക്കെ ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട് മറ്റുള്ളവർക്കൊക്കെ ഇനി വൈകാതെ മനസ്സിലാവുകയൊക്കെ ചെയ്യും അതവിടെ നിൽക്കുക ഇനിയിപ്പോൾ അതിന് കുറച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഒരു പഴയ കാലത്തേക്ക് ഇനി പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ വഹാബികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നർത്ഥത്തിലാണ് കാരണം ഭാവികളെ പുച്ഛിച്ചു തരണം അവരൊന്നും മെയിൻഡ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുച്ഛിച്ച് തരണം ഇപ്പം അങ്ങനത്തെ ഒരു ട്രെൻഡിൽ ഇല്ലാത്തൊരു സാധനത്തെ ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് പൊടിഞ്ഞ് കിടക്കുന്ന ഒരു സാധനത്തെ കൈപ്പിടിച്ച് എഴുന്നേൽക്കൂ ഞങ്ങൾക്കെതിരെ പോരാടൂ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വളരെ ശരിയാണ് പിന്നെ അദ്ദേഹം അതിന് ഞാൻ ഭാവികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഭാവികൾക്കെതിരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ മുഴുവൻ അദ്ദേഹം സെർച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ ഉദവിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അയാളുടെ ചാനൽ ഒന്ന് പരിശോധിച്ചു നോക്കി ആ ചാനലിൽ ഈ കാലത്തിനിടക്ക് വഹാബി മൗലവിമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും എവിടെയും ഒരിക്കൽ പോലും മറുപടി പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് കണ്ടതേയില്ല ഹുദവി അപ്പോൾ ഞാൻ അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് ഞാൻ പറയില്ല കാരണം അദ്ദേഹം സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല എന്നൊരു സത്യമാണ് ഇനി ഞാൻ ചെയ്തോ ഇല്ല ഇല്ലയെന്നുള്ളക്കട്ടെ ഞാൻ വഹാബിസത്തിന് എതിരാവണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്നൊരു നിർബന്ധമുണ്ടോ ഇനി ഞാൻ ചെയ്ത വീഡിയോ പുള്ളി തുറന്ന് കാണിക്കണമെന്ന ഒരു നിർബന്ധമുണ്ടോ ഞാനിതിൻ്റെ പുസ്തകം എഴുതണമെന്ന് നിർബന്ധമുണ്ടോ അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ എന്താണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാറുള്ളത് ഈ യുക്തിവാദം അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ വരുന്ന വലിയ താത്വികമായിട്ടൊന്നും ചെയ്യാറില്ല വളരെ നാടൻ ലെവലിൽ അത് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ പ്രേക്ഷകരൊക്കെ സാധാരണക്കാരാണ് കൂടുതൽ ആളുകളുള്ളത് അപ്പോൾ നമ്മൾ വലിയ ടേംസ് ഉപയോഗിച്ചിട്ടോ വലിയ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടോ ഇതൊക്കെ നിസാരമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ചെയ്യാറുള്ളത് പക്ഷെ അങ്ങനെ കൺവേ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആ ബോധ അങ്ങനെ ഒരു ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ തന്നെ കൂടെ ഞാൻ വഹാബിസത്തിനെതിരെ പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ വഹാബികളെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കാരണമാണോ അതെനിക്ക് മനസ്സിലാവണില്ല അല്ലെങ്കിൽ ഞാൻ കാദ്യാനികകളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാറില്ല അതുപോലെ തന്നെ അങ്ങനെ വേറെ ഒരുപാട് വിവാഹങ്ങളുണ്ടല്ലോ അതുകൊണ്ടൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആണെന്ന് ആണെന്ന് എങ്ങനെ എന്നെക്കുറിച്ച് പറയാം എനിക്കറിയില്ല ഇനി അതൊക്കെ പോട്ടെ ഞാൻ വാഭിസത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നിവിദിനത്തിന് സമയത്ത് നബിദിനത്തിനെതിരെ ഈ വഹാബികൾ ഉറഞ്ഞു തുള്ളതിനെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവസാനം കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ അത് പോട്ടെ അത് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും ഇതൊരു കാരണമാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല എത്രയും ആൾക്കാർ വീഡിയോ ചെയ്യാത്തതുണ്ട് ഓരോ ചാനലിലും ഓരോ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അതിനനുസരിച്ച് വീഡിയോ വീഡിയോയല്ലേ ചെയ്യുള്ളൂ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് യാത്രകൾ ഉണ്ടാവാറുണ്ട് നമ്മൾ പോകുന്ന നമ്മളെ ജോലി അതുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു ലെവലായതുകൊണ്ടാണ് ചിലപ്പോൾ യാത്ര പോകേണ്ടി വരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് വലിയൊരു ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് വഹാബികൾക്ക് അനുകൂലമാണ് അതിൽ വലിയൊരു കഥകൾ അതെനിക്ക് തോന്നുന്നില്ല പിന്നെ പറയുന്നത് കാസിമി ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം വാബി വാബികൾക്കെതിരെ കാവിസി മുസ്താദിൻ്റെ പ്രഭാഷണം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും ആ പ്രഭാഷണം എടുത്തിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നാണോ പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ എന്താ ദിവസം അങ്ങനെ ചർച്ച ചെയ്യണം ചെയ്യണമെന്നാണോ പറയുന്നത് അത് ഓൾറെഡി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും നമ്മളതിങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഞാനിതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഇത് എനിക്ക് ഇതിൻ്റെ ഒരു ലോജിക്കും ശരിക്കും മനസ്സിലാകണില്ല എന്ത സംഭവം എന്നുള്ളത് കാസിമുസ്താദ് വഹാബിസത്തിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ആർക്കും എതിർപ്പോ വിയോജിപ്പോ ഒന്നുമില്ല പിന്നെ ഉസ്താദ് പറയുന്നത് വെച്ചാൽ ഞാൻ വഹാബിസത്തെ പുച്ഛിച്ചു അതൊരു കാര്യഗൗരവമാക്കേണ്ടതില്ല എന്ന രീതിയിൽ സംസാരിച്ചു അതിനൊരു വഹാബിസത്തിനെതിരെ സംസാരിക്കുന്നത് ഒരു വഹാബിസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു നെവർ മൈൻഡ് ആക്കി എന്നുള്ളതാണ് അവിടെ എനിക്കൊരു തെറ്റിപ്പറ്റി ഞാൻ സത്യം പറഞ്ഞാൽ ഭാവിസത്തെ വന്നോ വലിയൊരു സാധനമാക്കി അത് നമുക്ക് ഇപ്പോഴൊരു ഭീഷണിയായിട്ട് ഉള്ളൊരു സാധനമാണെന്ന് പറഞ്ഞ് വലുതാക്കേണ്ടിയിരുന്നാണ് ഉസ്താദ് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു തെറ്റിപ്പറ്റി ഞാനിപ്പോഴും മനസ്സിലാക്കുക വാബിസബ് എന്ത് ഒന്നുമല്ലാന്ന് ഞാൻ മനസ്സിലാക്കണത് നമ്മളതിനെ പറഞ്ഞു എന്തോ കാരണം സമസ്ത പുസ്തകയ്ക്ക് പറയുന്നത് സമസ്ത ഒരു ലക്ഷ്യം തന്നെ ഇത് ഭാവിസത്തെ എതിർക്കലാണെന്നുള്ളത് തൊള്ളായിരത്തി ഇരുപത്താറ് മുതൽ ഇന്നേ വരെ സസ്ത വാഭിസത്തെ എതിർത്തിട്ടും വാവിസത്തിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ മോശമായിരിക്കാം അപ്പോൾ എനിക്ക് ആ വാദമൊന്നുമില്ല ആ വിശദം തകർന്നടിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് ഏറ്റവും പത്തും വിഭാഗമായിട്ട് അവരെൻ്റെ പരസ്പരം അടി തമിലടിച്ചുകൊണ്ട് അവർക്ക് സോമിസത്തെ എതിർക്കാനൊക്കെ ഇവിടെ നേരം ഞാനിപ്പോളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ കമ്മ്യൂണിസത്തെ കൂടുതൽ എതിർക്കാറില്ല കാരണം എൻ്റെ അനുഭവം അങ്ങനെയാണ് കാരണം എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഭൗതിക കലാലയങ്ങളിൽ ആറ് വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കാഴ്ചകൾ അങ്ങനെയാണ് നമ്മളെ അനുഭവങ്ങളെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ചെയ്യുക അതുകൊണ്ട് കൂടുതൽ കമ്മ്യൂണിസവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മതനിരാസവും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ വാചാലം ആകും അത് അത് വലിയ വലിയ എക്സ്പേർട്ട് ആടുന്നോ അത് ഭയങ്കര സംഭവമെന്നല്ല നമുക്കറിയുന്ന പോലെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മാത്രം അപ്പം ഇതൊക്കെ എത്രയുള്ളൂ ഇതിനൊക്കെ ഏതോ ഒരു ലെവലിൽ കൊണ്ടുപോയിട്ട് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ വിധയി ആക്കാനുള്ള ഒരു താല്പര്യം എന്തിനാണെന്ന് മനസ്സിലാകില്ല അതുപോലെ തന്നെ എനിക്ക് മഹാബുദ് ഉസ്താദ് അല്ലെങ്കിൽ ഈ ഹക്കീം ഫൈസി ഉസ്താദ് ഇവരെയൊക്കെ വാബിയാക്കുന്നത് കൊണ്ട് ഇവർക്ക് കിട്ടുന്ന നേട്ടം എന്താണ് എനിക്ക് ഇന്നേവരെ മനസ്സിലായിട്ടില്ല അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ സുന്നിയാകുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഭീഷണി ഉണ്ടോ അപ്പോൾ ഇവർ ഭീഷണി ആയതുകൊണ്ട് ഇവർ പെട്ടെന്ന് ഭാവിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭീഷണി ഒഴിഞ്ഞു മാറുമോ എനിക്ക് മനസ്സിലാവില്ല അപ്പം അങ്ങനത്തെ ചർച്ചകളിലൊക്കെ എന്തിനാ ഞാൻ പറയുന്നത് ഏതാർത്ഥന നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് മേൽ എന്ന് അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വിമർശിച്ചാലും അവർ അവരുടെ പണിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പോയിന്റ് അതിലുണ്ടായിരുന്നത് അപ്പം അതിലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ വിഷയം പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അത് നിങ്ങൾ നിർത്തുമെന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല ഇനി നിർത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റുമില്ല ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണം നിങ്ങൾക്ക് ആശംസകളൊക്കെ നിർന്നിട്ടാണ് ഞാൻ ആ വീഡിയോ നിർത്തുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ദാരുൽ ഹുദ അതുപോലെ തന്നെ ഹക്കീം ഫൈസി ആദിർഷീ ഉസ്താദ് ബഹാദ്ദീൻ ഉസ്താദ് അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഇവർക്കൊക്കെ എതിരെ ഒരു വിഭാഗത്തെ ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ സമസ്ൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് രണ്ടും മൂന്നും നാലും വീടിയിൽ കാസിമിക്കെതിരെ ഉദവികൾ ജിഫ്രി തങ്ങൾക്കെതിരെ ഉദവികൾ അല്ലെങ്കിൽ അങ്ങനെ ബഹാദ്ദീ ഇങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡോക്ടർ ബഹാബദ്ദീൻ മുതബി വഹാബി വക്കീം ഫൈസി വഹാബി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിലൊന്ന് ആളുകൾ ശരിയാണല്ലോ എന്നാൽ ഇത് ഏറ്റുപിടിക്കുകയും ഇത് ഷെയർ ചെയ്യപ്പെടുകയും ഇങ്ങനെ ഒരു ചെറിയൊരു അജണ്ട നടപ്പിലാകുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒന്നാമത്തെ സംശയം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെ സുന്നികളാണെന്ന് തെളിക്കാൻ ഇവർ പറയുന്ന പോലെ ഇവർ പറയുന്ന കാര്യം ഇവർ ചോദിക്കുന്ന സമയത്ത് ഇവർ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളിങ്ങനെ തെളിവായിട്ടും അല്ലെങ്കിൽ അതിങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയായിരിക്കണം അപ്പം നമ്മളെ സുന്നിസ്വം ആൾക്കുന്നാരാണ് ഇവർ അപ്പം ഇവരാരായി ഇവര് നമ്മളെ മേലെയുള്ള നമ്മൾ നമ്മളെ സുന്നീസം മെഷർ ചെയ്യാനുള്ള ആൾക്കാരായി മാറി മൂന്നാമത്തെ ഒരു കാര്യം അവരുദ്ദേശിക്കുന്ന പോലെ നമ്മളാവണം അവർ പറയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവർ പറയുന്ന പോലെ ആയാലേ നമ്മൾ ശുന്നികളാവുള്ളൂ എന്നുള്ളൊരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ആധിപത്യം ഇതിനുള്ളിൽ ഒരു ഒരാധിപത്യം ചെലുത്തുകയും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡിവൈഡ് ചെയ്യുക ആളുകൾ ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ മെല്ലെ ഒന്നും ഇല്ലാതാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ നീക്കാൻ കാരണമാകുമെന്ന് തോന്നുന്നു ഇനിവേ ഇത്ര നേരം വീഡിയോ കണ്ടു നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി ഞാൻ ഈ ഇത്തരത്തിലുള്ള ഇതിലും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് അപ്പോൾ ഇനി പറഞ്ഞേക്കാം മറുപടിയില്ല മറുപടി എവിടെ വെല്ലുവിളിച്ചിട്ട് സ്വീകരിച്ചില്ലേ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേക്കാം ഓക്കെ ആവട്ടെ അതൊന്നും വിഷയമില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇൻഷാല്ല അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു അസ്സാമേക്കും